മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും വിശന്നിരുന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്താ കാര്യം? ആ, നമ്മുടെ അമ്മയും അച്ഛനുമൊക്കെ നമ്മൾ വിശന്നിരിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അവർ കഴിച്ചില്ലെങ്കിലും അവർക്കില്ലെങ്കിലും അവർ നമ്മൾക്കായി ആഹാരം എത്തിക്കും. നിങ്ങൾ വിശന്നിരിക്കുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഈ വീഡിയോ നമുക്കൊന്നു കാണാം. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഇഷ്ടായോ വീഡിയോ? ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അവസാനം ആ ഹോട്ടൽ ഉടമ ആ ചേട്ടന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചോ? ഇല്ല അല്ലേ? എന്താ അയാൾ ആ പേപ്പറിൽ എഴുതിയിരുന്നത്? ആ, മനുഷ്യത്വത്തിന് വിലയിടാൻ പറ്റിയ ഒരു യന്ത്രം ഈ കടയിലില്ല എന്ന് അല്ലേ? ആ അമ്മയും കുട്ടികളും വിശപ്പ് സഹിക്കാനാവാതെ ആ ഹോട്ടലിലേക്ക് നോക്കിയിരിക്കുന്നതും ആ ചേട്ടൻ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതും അതിനുമപ്പുറമാണ് ആ ഹോട്ടലുടമ ചെയ്തത്. ആ ചേട്ടന്റെ അടുത്തുനിന്ന് കാശു വാങ്ങിച്ചില്ല അല്ലേ? നല്ലൊരു സന്ദേശമാണ് നമുക്ക് ഈ വീഡിയോ തരുന്നത് അല്ലേ കുട്ടികളെ? ഈ വീഡിയോയിലെ പോലെ ഒരു ചെറിയ കഥ നിങ്ങൾക്കും പഠിക്കാനുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ. എല്ലാവരും ഈ കഥയൊന്ന് വായിച്ചു നോക്കൂ. ഈ കഥ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. എല്ലാവരും കഥ വായിച്ചോ? ശരി, ഇനി ടീച്ചർ ഒന്ന് വായിക്കാം. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു നരങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു. കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്.
അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല, ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നുകൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു. അവൾക്കെന്തോ കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. എല്ലാവരും കഥ കേട്ടുവല്ലോ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? ചുറ്റും കൂടി നിന്ന കുട്ടികൾ ആ വൃദ്ധനെ എന്തൊക്കെയാ ചെയ്തേ? ആ കൂക്കി വിളിച്ചു, കളിയാക്കി ചിരിച്ചു അല്ലേ? പക്ഷെ ഇതൊക്കെ കണ്ടുനിന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പേരുണ്ടോ ഈ കഥയിൽ? ഇല്ല അല്ലേ? നമുക്ക് അമ്മു എന്ന് പേരു കൊടുക്കാം. അപ്പോ അമ്മു ഇത് കണ്ടതും അമ്മു ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നതും ആ വൃദ്ധൻ അവൾക്കു നേരെ കൈനീട്ടി എന്തോ പറഞ്ഞു. എന്തായിരിക്കും ആ വൃദ്ധൻ അമ്മുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആ, വിശക്കുന്നുണ്ട് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? അമ്മു തന്റെ ബാഗിൽ നിന്ന് അവളുടെ അമ്മ രാവിലെ സ്നേഹത്തോടെ കൊടുത്തയച്ച അവൾക്കേറെ ഇഷ്ടമുള്ള ചോറും മുളക് ചമ്മന്തിയും അവൾ ആ വൃദ്ധന് കൊടുത്തു. വൃദ്ധൻ ആർത്തിയോടെ ആ ചോറ് കഴിച്ചു. നന്ദിയോടെ അവളെ നോക്കി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. അപ്പോ നമുക്ക് ചുറ്റും നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത എത്രയോ കുട്ടികൾ, എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. കുറച്ചു കാരുണ്യം, കുറച്ചു ദയ നമ്മൾ അവർക്കു നേരെ കാണിക്കണം. ആ സന്ദേശമാണ് വിശപ്പ് എന്ന കഥയിലൂടെ ഡോക്ടർ കെ ശ്രീകുമാർ നമുക്ക് നൽകുന്നത്. അപ്പോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവല്ലോ. ആരൊക്കെയാണ് ഈ കഥയിലുള്ളത്? കുറേ കുട്ടികളുണ്ട്, അമ്മുവുണ്ട്, വൃദ്ധനുണ്ട് അല്ലേ? ഈ കഥയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ആരെയാണ്? അമ്മുവിനെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അല്ലേ? ഇനി അമ്മുവിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? മറ്റു കുട്ടികൾ ചെയ്തതുപോലെ കൂകുകയും കളിയാക്കുകയും ചെയ്യുമായിരുന്നോ? അതോ നിങ്ങളുടെ ബാഗിൽ നിന്ന് നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ സ്നേഹത്തോടെ കൊടുത്തയച്ച ചോറ്റുപാത്രം സ്നേഹത്തോടെ ആ വൃദ്ധനെ നൽകുമായിരുന്നോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ നിങ്ങൾ ആ വൃദ്ധനെ സഹായിക്കുമായിരുന്നോ? ആ, നിങ്ങളൊക്കെ മിടുക്കന്മാരാണല്ലോ. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആഹാരം ആ വിശന്നു തളർന്ന വൃദ്ധനു നൽകുമായിരുന്നു അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ കഥയിലെ, ഈ കഥയുടെ കഥാകൃത്തായ ഡോക്ടർ ശ്രീകുമാറിനെ പരിചയപ്പെടാം. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ 1967 December 31 ജനിച്ചു. മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നു. MA/MPhil ബിരുദങ്ങളും പത്രപ്രവർത്തനത്തിൽ PG ഡിപ്ലോമയും മലയാള സംഗീത നാടകങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഡോക്ടറേറ്റും ലഭിച്ചു. 100 ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചു. ഭാര്യ ഹിന്ദു, മക്കൾ വൈശാഖൻ, നയനതാര. അദ്ദേഹത്തിന്റെ കൃതികൾ നാരദൻ, ഫ്രൈഡേ 5, നമ്മുടെ നാടോടിക്കഥകളും ഐതിഹ്യങ്ങളും, ഗണപതി, കർണൻ, കുഞ്ഞിരാമ സർക്കസ്, കുചേലൻ, ലളിതാംഗി, ഉണ്ണിക്കഥ, വിഡ്ഡി കൂഷ്മാണ്ഡം, സെബാസ്റ്റ്യൻ, കുഞ്ഞു ഭാഗവതർ എന്നിവയാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത മലയാളം ക്ലാസ്സിൽ കാണാം.